ഹലോ എവരിവൺ, ഗോൾസ്റ്റാൻ മീഡിയയുടെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 6th സീസണിൽ അവസാന മത്സരത്തിൽ ചെന്നൈ എഫ്സിയോട് കൂടി തോൽവിയങ്ങിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. സോ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് സ്വന്തം ആരാധകർക്ക് വേണ്ടി മികച്ചൊരു വിജയം ലക്ഷ്യമിട്ട് ഇന്ന് വീണ്ടും കളത്തിലിറങ്ങിയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയാണ് കേരളത്തിൻ്റെ എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ മത്സരമാണ്, നോർത്ത് ഈസ്റ്റിൻ്റെ ഹോം മത്സരമാണ്. ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് മത്സരം. സോ ഇരു ടീമുകളും ലീഗിലെ ആദ്യ മത്സരത്തിൽ, അതായത് കേരളത്തിന്റെ ഹോം മത്സരത്തിൽ, കൊച്ചിയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനിലയിൽ പിരിയുകയായിരുന്നു. സോ ഇരു ടീമുകളും ലീഗിൽ ഐഎസ്എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ 11 മത്സരങ്ങളിലാണ് പരസ്പരം ഏറ്റുമുട്ടിയുള്ളതെന്ന് കാണാം. 3 തവണ മാത്രമാണ് നോർത്ത് ഈസ്റ്റിന് വിജയിക്കാനായിട്ടുള്ളത്, 5 തവണ കേരളത്തിനായിരുന്നു വിജയം. 3 മത്സരം സമനിലയായിരുന്നു. 7 ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരളത്തിന്റെ വലയിലേക്ക് അടിച്ചപ്പോൾ 12 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തിരിച്ച് നോർത്ത് ഈസ്റ്റിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളതെന്ന് കാണാം. നിലവിൽ ലീഗിൽ ഇരു ടീമുകളുടെയും ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. നോർത്ത് ഈസ്റ്റ് 13 മത്സരം കളിച്ചിട്ടുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് 15 മത്സരങ്ങളിൽ നിന്ന് 3 മത്സരം വിജയിക്കാനായി, 5 മത്സരം സമനിലയായിരുന്നു, 7 മത്സരങ്ങളിൽ തോൽവിയും. 14 പോയിന്റ് പട്ടികയിൽ 8th സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കേരളത്തിന് തൊട്ടുതായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി 13 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം, 5 സമനില, 6 തോൽവി, 11 പോയിന്റോടെ 9th സ്ഥാനത്ത്, കേരളത്തിന് തൊട്ടുതായി 9th സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഉള്ളത്. ഈ സീസണിൽ ഏറ്റവും മികച്ച തുടക്കം ലഭിച്ച ടീമുകളിലൊന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി. എന്നാൽ സീസൺ മുന്നോട്ട് പോകും തോറും നോർത്ത് ഈസ്റ്റിൻ്റെ പ്രകടനം പിറകോട്ട് പോവുകയായിരുന്നു. 13 മത്സരങ്ങൾ കളിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് നിലവിൽ 11 പോയിന്റ് മാത്രമാണുള്ളത്. പോയിന്റ് പട്ടികയിൽ 9th സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഉള്ളത്. മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് 2020 ഒരു മോശം വർഷം തന്നെയാണെന്ന് തോന്നുന്നു. 2020 ആയതിനു ശേഷം നോർത്ത് ഈസ്റ്റിന് ഒരു വിജയം പോയിട്ട് ഒരു ഗോൾ പോലും ഇതുവരെ സ്കോർ ചെയ്യാനായിട്ടില്ല. മാത്രമല്ല, 2020 ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് അടിക്കുന്നതിലും അതുപോലെ തന്നെ ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലുമെല്ലാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏറെ പിറകിലാണ്. വെറും 49 ചാൻസുകൾ മാത്രമാണ് നോർത്ത് ഈസ്റ്റ് ഈ വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. ലീഗിലെ തന്നെ ഏറ്റവും മോശം ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്ത 2nd ടീമാണ് നോർത്ത് ഈസ്റ്റ് ഉള്ളത്. 1st സ്ഥാനത്ത് നിലവിൽ ജംഷഡ്പൂർ എഫ് സിയാണ് ഉള്ളത്. മുന്നേറ്റ നിര ഗോൾ അടിക്കുന്നില്ല, അപ്പം തന്നെ പ്രതിരോധ നിര ഈസിയായി ഗോൾ വഴങ്ങുകയും ചെയ്യുന്നു. ഇതാണ് നോർത്ത് ഈസ്റ്റിൻ്റെ നിലവിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അസമോവാജിയാൻ്റെയും പനഗോട്ടിക് ട്രിയാഡിസിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ മികച്ച പ്രകടനമായിരുന്നു നോർത്ത് ഈസ്റ്റ് പുറത്തെടുത്തിരുന്നത്. എന്നാൽ അസമോവാജിയാൻ പരിക്കേറ്റ് പുറത്തുപോയതോടെ ടീമിൻ്റെ പ്രകടനം മൊത്തത്തിൽ താഴുകയായിരുന്നു. അസമോവാജിയാൻ പരിക്കേറ്റാണ് പുറത്തു പോയതെങ്കിൽ പനഗോട്ടിക് ട്രിയാഡിസും മാക്സിമിലിയാനോ ബെറേറയും എല്ലാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ടീം ഇട്ടത്. എന്തായാലും ഈ താരങ്ങളെല്ലാം ടീം ഇട്ടതോടെ ടീമിൻ്റെ പ്രകടനം മൊത്തത്തിൽ താഴുകയും ചെയ്തു. അസമോവാജിയാൻ പോയതിനു ശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാനായിട്ടില്ല. ഇരു താരങ്ങൾക്കും പകരക്കാരനായി ആൻഡി കിയോഗ, അതുപോലെ തന്നെ സൈമൻ ലെൻഡേവൽ തുടങ്ങിയ 2 താരങ്ങളെ ടീമിലെത്തിച്ചെങ്കിലും താരങ്ങൾക്ക് മികച്ചൊരു ഫോമിലേക്ക് ഇതുവരെ ഉയരാൻ സാധിച്ചിട്ടില്ല. സോ തുടരെ 9 മത്സരങ്ങളിൽ വിജയം കാണാതെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഇന്ന് സ്വന്തം ആരാധകർക്ക് മുന്നിൽ കേരളത്തെ നേരിടാനൊരുങ്ങുന്നത്. ഗോളടിച്ച് ഒരു വിജയം നേടുക എന്നത് തന്നെയാകും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെയും റോബർട്ട് ജാണിയുടെയും എല്ലാം ഇന്നത്തെ മത്സരത്തിലെ ലക്ഷ്യം. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് യുടെയും അവസ്ഥ ഏറെ പരിതാപകരം തന്നെയാണ്. ഈ സീസണിന്റെ തുടക്കം മുതലേ മികച്ച താരങ്ങളുണ്ടായിട്ടും കേരളത്തിന് പരിക്കായിരുന്നു വെല്ലുവിളി ഉയർത്തിയിരുന്നത്. അവസാന മത്സരത്തിൽ ചെന്നൈ എഫ്സിയോട് 6-3 വലിയൊരു തോൽവി വാങ്ങിയതോടെ കേരളത്തിന്റെ ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. നിലവിൽ 15 മത്സരങ്ങൾ കളിച്ച കേരളത്തിന് 14 പോയിന്റ് മാത്രമാണുള്ളത്. സോ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ മുന്നേറ്റ നിര മികച്ച കളി പുറത്തെടുത്തെങ്കിലും പ്രതിരോധ നിരയും ഗോൾ കീപ്പറും വരുത്തിയ പിഴവുകളായിരുന്നു കേരളത്തിന് വലിയൊരു തോൽവിയിലേക്ക് പറഞ്ഞുവിട്ടത്. ചെന്നൈ എഫ്സിക്കെതിരെ ക്യാപ്റ്റൻ ബർത്തലോമിയോ വെച്ച് മികച്ചൊരു ഒറ്റയാൻ പ്രകടനം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. സീസണിലെ ആദ്യ ഹാട്രിക്കും താരത്തിന് സ്വന്തമാക്കാനായിരുന്നു. സോ എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ മൂലം പുറത്തിരുന്ന പ്രതിരോധ താരം ലാഡ് ക്വാട്രോബാറോ, മധ്യനിര താരം മുസ്തഫ അനിങ്ങും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ടീമിലേക്ക് തിരിച്ചെത്തും. അത് ബ്ലാസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ തന്നെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. പ്രതിരോധ നിരയിലും മധ്യനിരയിലും ഓരോ താരങ്ങൾ സസ്പെൻഷൻ കഴിഞ്ഞ് ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റത്തിൽ ഒരു തിരിച്ചടിയായിക്കൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ റാഫേൽ മെസ്സിബോളിക്ക് സസ്പെൻഷൻ മൂലം നഷ്ടമാകും. അദ്ദേഹത്തിനും യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് എൽക്കുഷാട്ടോരി 4-4-2 എന്ന ഫോർമേഷനിലായിരുന്നു കളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയൊരു ഫോർമേഷനിലേക്ക് തന്നെ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ പോകേണ്ടി വരും. 4-2-3-1 ഫോർമേഷനിലേക്ക് പോകേണ്ടി വരും. ഒഗ്ബെച്ചിയെ ഏക സ്ട്രൈക്കറാക്കി കളിപ്പിക്കേണ്ടി വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്. കേരള ബ്ലാസ്റ്റേഴ്സും
അവസാന 3 മത്സരങ്ങളിലും തോറ്റാണ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇന്ന് കളത്തിലിറങ്ങുന്നത്. എന്തായാലും ആരാധകർക്ക് വേണ്ടി മികച്ചൊരു വിജയം തന്നെയാകും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും ലക്ഷ്യം. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു സാധ്യത 11 കൂടി നോക്കാം. 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി സുഭാഷ് റോയ് ചൗധരി എത്തുമ്പോൾ പ്രതിരോധ നിരയിൽ സെൻറ്റർ ബാക്കുകളായി മിസ്ലേവ് കൊമോസ്കിയും വെയിൻ വാസ്റ്റനെയും പ്രതീക്ഷിക്കാം. ഫുൾബാക്കിൽ റീഗൻ സിംഗ് സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ പ്രവാട് ലക്രയയും രാകേഷ് പ്രധാനും കളിച്ചേക്കും. ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി ലാലോൻ മാവിയയും ജോസോലിയുടെയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഫെഡറിക്കോ ഗായക എത്തുമ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്തോളും ലെഫ്റ്റ് വിങ്ങിൽ സൈമൻ ലെൻഡേവലിനെയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ സെൻറ്റർ ഫോർവേഡായി ആൻഡി കിയോഗ് തന്നെയാകും ഈ മത്സരത്തിലും കളത്തിലിറങ്ങുക. ഇതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഒരു സാധ്യത 11. റാഫേൽ മെസ്സി ബോളി സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ ഇതുവരെ കളിച്ചിരുന്ന 4-4-2 ഫോർമേഷൻ മാറി 4-2-3-1 ഫോർമേഷനിലേക്ക് തന്നെ എൽക്കുഷാട്ടുവരി തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ 4-2-3-1 ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഗോൾ പോസ്റ്റിൽ കാര്യമായ പിഴവുകൾ വരുത്തിയെങ്കിലും ടി പി രഹനേഷ് തന്നെയാകും ഈ മത്സരത്തിൽ ഗോൾ കീപ്പറായി കളത്തിലിറങ്ങുക. പ്രതിരോധ നിരയിൽ സെൻറ്റർ ബാക്കുകളായ എൽക്കുഷാട്ടുവരിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ട് വിദേശ താരങ്ങളെ കളിക്കാൻ അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിയാനി സീവർലോണും വ്ളാഡ്കോ ഡ്രബാറോവും സെൻറ്റർ ബാക്കിൽ കളിച്ചേക്കും. വിങ് ബാക്കുകളായി മുഹമ്മദ് റാക്കിബും ജെസൽ കർണേറോയും എത്തും. മധ്യനിരയിൽ സസ്പെൻഷൻ മാറിയെത്തിയ മുസ്തഫാനിങ്ങും സെജോ സിഡോൺജിയുമായിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി സഹൽ അബ്ദുൾ സമദ് എത്താൻ സാധ്യതയുണ്ട്. റൈറ്റ് വിങ്ങിൽ സെയ്ത്യാസൻ സിംഗും ലെഫ്റ്റ് വിങ്ങിൽ ഹാലി ചരണയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ ബത്തലോമിയോ ഒഗ്ബിച്ച് തന്നെയാകും ഈ മത്സരത്തിലും കളത്തിലിറങ്ങുക. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ജീക്സൺ സിംഗിനെയും മുസ്തഫയെയും കളിപ്പിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് സെജോ സിഡോൺജിയെയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു സാധ്യത 11.